കേരള കോൺഗ്രസും നായരമ്പലം മണ്ഡലം കമ്മിറ്റി ഇന്ധന വില വർധനവിനെതിരെ സൌജന്യ ഇന്ധന വിതരണം നടത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ഇന്ധനം വിൽക്കുന്ന രാജ്യമെന്ന ബഹുമതി വാങ്ങിത്തന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അർപ്പിക്കുകയും കൂടാതെ ഇന്ത്യയുടെ വികസനത്തിന് ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണകർത്താക്കളെ രാജ്യദ്രോഹികളെന്ന് സാധാരണ ജനങ്ങൾ വിളിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നും ഇന്ധനവില ഇന്ത്യയുടെ വികസനത്തിനാണെന്ന് പറയുന്ന കേന്ദ്രമന്ത്രിമാർ ജനങ്ങളെ കൊള്ളയടിച്ച വികസനം നടപ്പിലാക്കുന്ന ഭരണകർത്താക്കളെ മുക്കാലിൽ കെട്ടിയടിക്കണമെന്നും യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ജോസി പി തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. 60 രൂപ പെട്രോളിന് വിലയുണ്ടായിരുന്ന സമയത്ത് ഇവിടെയുള്ള ബി ജെ പി സുഹൃത്തുക്കൾ കാളവണ്ടിയിലും അതുപോലെ ബൈക്ക് തള്ളിക്കൊണ്ട് നടക്കുകയും എന്താണ് ശോഭാ സുരേന്ദ്രൻ അടുക്കളയിൽ കയറാൻ പോലും ഭയമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ഇവരാരും ഈ നാട്ടിലില്ല. കാരണം ആർക്ക് വേണ്ടിയാണ് വില വർദ്ധിപ്പിക്കുന്നത്? ഇന്ത്യയിലെ വെറും 35% മാത്രമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ പെട്രോളിയം കമ്പനികൾ നടത്തുന്നത്. നമ്മള് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ ഒരു മന്ത്രി വന്നിട്ട് പറയുന്നതാണ്, ഇന്ത്യയിൽ ലാഭം കിട്ടണമെങ്കിൽ ക്രൂഡ് ഓയിലിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കുറയുമ്പോൾ മാത്രമേ വില കൂട്ടിയാലാണ് ലാഭം കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയാണ് പെട്രോളിന് വില വർദ്ധിപ്പിക്കുന്നതെന്ന്. ഞങ്ങൾക്ക് സംശയമില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിച്ച് വേണോ ഇന്ത്യയിലെ വികസനം നടപ്പിലാക്കേണ്ടതെന്നാണ് യൂത്ത് ഫ്രണ്ട് ചോദിക്കുന്നത്. യൂത്ത് ഫ്രണ്ട് നായരമ്പലം മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജ് അധ്യക്ഷനായി, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൈജു ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി, ജില്ലാ ജനറൽ സെക്രട്ടറി ഐ എസ് നിക്സൺ, ബിജു പി ജേക്കബ്, ഡെൻസൺ ജോർജ്, ഭാസ്കരൻ മാലിപ്പുറം, ജെഫിൻ കുടുങ്ങാശ്ശേരി, രമേശൻ ഓച്ചന്തുരുത്ത്, സന്ദീപ് സുനിൽ, അഭിജിത് കെ ആർ, ജിഷ്ണുദേവ്, നവനീത് കൃഷ്ണ, പ്രണവ് എ എസ്, ശരത് എംസ് എന്നിവർ സംസാരിച്ചു.